ഫിസിയോതെറാപ്പിയിലൂടെ അസുഖം ഭേദമായവരുടെ സന്തോഷവും ആനന്ദവും ആത്മസംതൃപ്തിയും നിറഞ്ഞ വാക്കുകളാണ് ഇനി. ചേലക്കര ആൽഫ പൈലേറ്റീവ് ലിങ്ക് സെന്ററിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പുനർജനി കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇവർ. 2021 ഫെബ്രുവരി മാസം ആണ് ഇവിടെ വന്നത്. ഞാൻ വന്ന സമയത്ത് എന്നെ കൊണ്ടുവന്നത് എൻ്റെ രണ്ട് സഹോദരൻ്റെ കൂടിയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് വരുവാനുള്ള സാഹചര്യം ഉണ്ടായി. അതുപോലെ ഈ സെൻറ്ററിലേക്ക് വരുന്ന അവസരത്തിൽ വളരെ ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയാണ് വന്നത്. ഇവിടെയുള്ള സ്റ്റാഫായാലും മറ്റ് ഭാരവാഹികളൊക്കെ തന്നെ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ വരുന്ന അവസരത്തിൽ എനിക്ക് സംസാരിക്കുവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും എനിക്ക് ശരിക്കായിട്ടില്ലെങ്കിലും ഏകദേശമായി ഞാൻ വേദിയിലെ എല്ലാവരെയും വളരെ മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞാൻ 2 മാസം ബ്രേക്കായി ഇവിടെ വരുന്നതിന് വരാതിരുന്നു. പിന്നീട് തുടർച്ചയായി വരികയും കൃത്യമായി വരികയും എല്ലാവരുമായിട്ടും വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും കഴിഞ്ഞു ഓടുകയും ചെയ്തു. പിന്നെ സ്റ്റാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന സ്റ്റാഫ് അംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. വളരെ സ്നേഹം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വീട്ടിലെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് സഹോദരിമാർ വളരെ സ്നേഹത്തോട് സ്വീകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും അവർ സഹായിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ നല്ല മാറ്റങ്ങളുണ്ട്. തന്നെ നടക്കാനുള്ള ഭാരവാഹികളും മറ്റുള്ള അംഗങ്ങളെയും സഹായം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ അനന്ത് കേശവൻ സാറാണ് കുഞ്ഞിൻ്റെ കണ്ടീഷൻ ആദ്യം മനസ്സിലാക്കി ഫിസിയോതെറാപ്പി വേണമെന്ന് നിർദ്ദേശിച്ചത്. ആൽഫ സെൻറ്ററിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ഞങ്ങൾ ആദ്യം കണ്ട് സംസാരിച്ചത് ശ്രീദേവി ചേച്ചിനെയാണ്. ശ്രീദേവി ചേച്ചിനെ ഒക്കെ ശരിയാവും എന്ന് ആശ്വസിപ്പിച്ച് കുഞ്ഞും ഹോസ്പിറ്റൽ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത ദിവസം വരാൻ പറഞ്ഞ് ചേച്ചി ഞങ്ങളെ പറഞ്ഞു വിട്ടു. അടുത്ത ദിവസം ഞങ്ങളിവിടെ വന്നപ്പോൾ സ്റ്റാഫുകൾ, തെറാപ്പിക്ക് വേണ്ടി വരുന്നവർ, അങ്ങനെ ഒരൊറ്റ കുടുംബം എന്നൊരു ഫീലിംഗ് ആണ് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് കിട്ടിയത്. ഒരു വീട് പോലെയാണ് ഇവിടെ. ഗോപി സാർ ഒരു അച്ഛനെ പോലെ ആവശ്യങ്ങൾ നിറവേറ്റി കൂടുതൽ സമയം ഇവിടെ കാണാറുണ്ട്. കുഞ്ഞിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഡിപ്രഷൻ മോഡിലായിരുന്നു ഞാനിവിടെ വന്നിരുന്നത്. പക്ഷേ സ്റ്റാഫിൽ നിന്ന് കിട്ടിയ മാനസിക പിന്തുണ എല്ലാ ബുദ്ധിമുട്ടുകളെയും കീഴടക്കാൻ എനിക്ക് സാധിച്ചു. ശ്രീദേവി ചേച്ചിയൊക്കെ എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളാണ്. ഒരു കൈ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഇരു കൈയും ചേച്ചിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമവും ചെയ്ത് ചേച്ചി നമ്മളെ സഹായിക്കാറുണ്ട്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കുഞ്ഞിനെ ആദ്യം തെറാപ്പി ചെയ്തിരുന്നത് സൗമ്യ മേഡമായിരുന്നു. വളരെ നന്നായി ചെയ്തിരുന്നു. ഇവിടെ നിന്ന് സ്ഥലം മാറി പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. ഇനി വരുന്നവർ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അമൃത മേഡത്തെ കണ്ടതോടുകൂടി എൻ്റെ ടെൻഷനൊക്കെ മാറി. വളരെ കൃത്യമായി എന്താണോ കുഞ്ഞിന് ഏതാണോ എന്താണോ അത് മുൻഗണന കൊടുക്കേണ്ടത് അത് നൽകിക്കൊണ്ട് എന്തൊക്കെ സംശയങ്ങൾ എനിക്ക് തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ പരിഹരിച്ച് നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നു അമൃത മേഡം. അമൃത മേഡത്തിനും ശ്രീദേവി ചേച്ചിക്കും രശ്മിക്കും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്കും നന്ദി പറയുന്നു. ഈ സെൻറ്ററിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് മേഡം പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞ്. ഇവന് 10 മാസം പ്രായമുള്ളപ്പോൾ മുതൽ കണ്ടിന്യൂസ് ആയി ഇവിടെ വരുന്നു, ഫിസിയോതെറാപ്പി ചെയ്യുന്നു. ഇപ്പോൾ 1.5 വയസ്സ്. 6 മാസം തെറാപ്പി ചെയ്തു. വരുമ്പോഴുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇവന് വന്നിട്ടുണ്ട്. അതിലെ മാറ്റങ്ങൾ ഇവൻ വന്ന സമയത്ത് ഹൈപ്പർടോണിയ സ്പാസ്റ്റിക് എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസിലുകളും ജോയിൻറ്റുകളും ഒക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് ഒരാൾ തന്നെ ഇങ്ങനെ എത്ര ബലം പിടിച്ച് നിവർത്തി കഴിഞ്ഞാലും ആ ഒരു അവസ്ഥയിലായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു. ടൈറ്റ്നെസ്സൊക്കെ നന്നായിട്ട് കുറഞ്ഞു. കഴുത്ത് എപ്പോഴും ഇങ്ങനെ പുറകിലോട്ടായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത്. അത് മാറി ഇപ്പോൾ ഏകദേശം കഴുത്തൊരു ബാലൻസ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ കൂടുതലും റൈറ്റ് സൈഡിലോട്ടായിരുന്നു അവൻ നോക്കിക്കൊണ്ടിരുന്നത്. അത് അമൃത മേഡം വന്നതിന് ശേഷമാണ്
കൂടുതൽ അവർ അത് ശരിക്കും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാനും കഴുത്തിപ്പോൾ അവൻ ലെഫ്റ്റ് സൈഡിലോട്ടും കൂടി ടേണിങ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൈവിരലുകൾ അന്ന് വെറുത്തിട്ടേ ഉണ്ടായിരുന്നില്ല, എപ്പോഴും ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് അവൻ തന്നെ കൈവിരലുകൾ നിവർത്താനും പിടിക്കാനും കളിപ്പാട്ടങ്ങളൊക്കെ പിടിക്കാനും പിന്നെ കൈ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കൈ കൊട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ പിടിക്കാതെ തന്നെ ബാലൻസ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിരിക്കാനും ആദ്യം മുഖത്തോട്ടൊന്നും അധികം അങ്ങനെ നോക്കി ഉള്ള ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ചിരിക്കാനും കളിക്കാനും മുഖം നോക്കി സംസാരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഉറങ്ങുമ്പോൾ പോലും നല്ല ടൈറ്റായിട്ട് കൈയും കാലൊക്കെ ഇങ്ങനെ വളച്ച് കൂട്ടിയിട്ടൊക്കെയായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്ന് നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങുന്നുണ്ട്. പിന്നെ സൗണ്ടുകളോട് പ്രതികരിക്കാൻ തുടങ്ങി, സംസാരം നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. മെഡിക്കൽ കോളേജിൽ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് നല്ല മാറ്റമുണ്ട്, എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ചേലക്കര ആൽഫ പാലിയേറ്റീവ് സെൻ്റർ ഉണ്ട്, അവിടെ ഡെയിലി ആദ്യം ഡെയിലി ഉണ്ടായിരുന്നു, അപ്പോൾ ഡെയിലി കൊണ്ടുപോകാറുണ്ട്, അതിൻ്റെ മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു ശരിയാ നല്ല മാറ്റമുണ്ട്. പലരും പലതും പറയും, പക്ഷേ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ കൊണ്ടുപോവുക, നല്ല മാറ്റമുണ്ട്, ഇനിയും മാറ്റം ഉണ്ടാവുമെന്ന് മാഡം പറഞ്ഞു. ഞാനും അതിൽ കുറച്ച് വിശ്വസിക്കുന്നു, കാരണം പ്രത്യാശ മനുഷ്യനെ നിരാശരാക്കുന്നില്ലെന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ട് ഞാനും പ്രത്യാശിക്കുന്നു എൻ്റെ കുഞ്ഞിന് നല്ല മാറ്റങ്ങളുണ്ടാവുമെന്ന്. പിന്നെ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളോട് പറയാനുള്ളത്, ഇത് ഞാൻ പറയുന്നതല്ല, ഇവനെ നോക്കുന്ന ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആനന്ദേശം സാർ പറഞ്ഞതാണ്, എനിക്ക് വേണ്ടി പറഞ്ഞതെന്നാണ്. കുഞ്ഞിനെ നന്നായിട്ട് സ്നേഹിക്കുക, നന്നായിട്ട് പരിപാലിക്കുക, പിന്നെ എപ്പോഴും അവനെ സന്തോഷത്തോടെ വെപ്പിക്കുക, സന്തോഷമായിട്ടിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, പുറത്തോട്ട് പോയി നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക, നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കുക, പിന്നെ തെറാപ്പി ഒരിക്കലും മുടക്കാൻ പാടില്ല. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാറ്റം ഉണ്ടാവും എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേര് രാജൻ. എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു ലെവലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് വിഷമങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ള എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിനോട്, എനിക്കിങ്ങനെ വന്നല്ലോ ഈ ഒരു അവസ്ഥ ആയല്ലോ എന്ന്. പക്ഷേ ഞാൻ ഇവിടെ എത്തിയപ്പോൾ എന്നേക്കായും ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ നടക്കാൻ പറ്റാത്ത അത്രയും കണ്ടീഷനിലുള്ള, അതായത് ഭൂമിയിലേക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള പിഞ്ചു കുട്ടികൾ വരെ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒന്നും അല്ല എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയതാണ്. ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു അസുഖം ഒന്നും അല്ലാത്ത മാതിരി എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരാ വീണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡോക്ടർ എഴുതി തന്നു ഒരു തെറാപ്പിസ്റ്റ് ചെയ്യണം എന്നുള്ളത് എഴുതി തന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ അന്വേഷിച്ച് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞ് എനിക്ക് പഴയന്നൂരായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, അവിടെ ആയിരുന്നു എനിക്ക് കാണിച്ചത്. അവിടെ ഞാൻ പോയപ്പോൾ ഒരു ദിവസത്തിന് 200 രൂപ ബഡ്ജറ്റാണ് ഒരു ദിവസത്തിന് സിമുലേഷൻ വയ്ക്കാൻ എനിക്ക് പറഞ്ഞത്. പക്ഷേ അതിനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഹെൽത്ത് സെൻ്ററിലേക്ക് കൊണ്ടാഴി ഹെൽത്ത് സെൻ്ററിലേക്ക് വിളിച്ച് ചോദിച്ച് അവർ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചേലക്കരയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിന് സഹായിച്ച അമൃത മാഡം, മറ്റ് ചേച്ചിയും ശ്രീദേവി ചേച്ചിയും രശ്മി കൂടിയിട്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. എൻ്റെ കാലിന് ഇങ്ങോട്ട് വരുമ്പോൾ വെറും എല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വണ്ണമേ ഉണ്ടായിരുന്നില്ല. അതേമാതിരി ഞാൻ വീട്ടിൽ നടക്കുമ്പോൾ തന്നെ ഒരു വടി കുത്തിയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സപ്പോർട്ടിന് ഡോക്ടർ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഒരു വടി വേണമെന്ന്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു വട്ടം ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ബൈക്കിലായിരുന്നു വന്നത് ഏട്ടൻ്റെ കൂടെ. ഇപ്പോൾ ഇവിടെ വന്ന ഒരു ദിവസം ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറും, ശരിയാവും. അതിൻ്റെ അടുത്ത നാൾ എന്നെ കൊണ്ടുവരാൻ എൻ്റെ ഏട്ടൻ ഇല്ലാതിരുന്നു. ഏട്ടനോ ഇല്ലെങ്കിൽ മറ്റൊരാളും എന്നെ കൊണ്ടുവരാൻ പറ്റാതെ ഞാൻ ആത്മവിശ്വാസം വന്നിട്ടാണ് എനിക്ക് ഞാൻ ബസ്സിൽ കയറാൻ തുടങ്ങി. എന്ത് വന്നാലും അതിനെ തരണം ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ ബസ്സിൽ കയറിയിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന ഇത്രയും ഇതിലിപ്പോൾ എൻ്റെ കാലിന് നല്ല വണ്ണമായി, അത്യാവശ്യം ബാലൻസ് കൺട്രോൾ ചെയ്തിട്ട് നടക്കാൻ പാകത്തിനായി. ഒരു പെട്ടെന്ന് തട്ടി തടഞ്ഞ് വീഴാൻ പോയാൽ വരെ അതിനും കൂടി കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള മാറ്റങ്ങളാണ് എനിക്ക് വന്നിട്ടുള്ളത്. അതിന് ഇത്രയും മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഒരുക്കിയ ഗോപി സാറിനോട് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഓരോരുത്തർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വരെ ഒരു സഹായമായിട്ടാണ് സാർ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സംഭവം ചെയ്താക്കുന്നത്. ഈ അൽഫാബാലറ്റീവിൻ്റെ ഈ തെറപ്പീസിൻ്റെയും മറ്റു സാന്ത്വന കണ്ണിയുടെയും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ നല്ലപോലെ ഒരു അഭിനന്ദനം. അതായത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പബ്ലിസിറ്റി പോലും അല്ല, ഞാനിങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് കൊണ്ടാഴിയിൽ തന്നെ ഒരു പബ്ലിസിറ്റി ആയത്. ഹെൽത്ത് സെൻ്ററിലേക്ക് ചോദിച്ചപ്പോൾ തന്നെ അവർ വേറെ ഒരുപാട് പേരെ അന്വേഷിച്ച് അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഒരു പയ്യണ്ടായിരുന്നു നിഷാദ് എന്ന് പറഞ്ഞ്. അവനെ അവൻ്റെ അക്കൗണ്ട് അവൻ്റെ നമ്പർ തരികയാണ് എനിക്ക് ചെയ്തത്. അവനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതന്നെ എനിക്ക് അറിഞ്ഞത് അവനെ ഒരു അവനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ്. അതിനൊക്കെ അവസരം ഒരുക്കി തന്ന ഒരുപാട് പറയാനുണ്ട്, പക്ഷേ എന്നാൽ ഒന്നും എനിക്ക് കിട്ടണില്ല. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൈക്ക് പിടിച്ചിട്ട് തന്നെ സംസാരിക്കണതന്നെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് അതിലെ കുറേ തെറ്റുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാവരോടും നന്ദി പറയുന്നു, സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ വീട് സ്വന്തം നാട് റാന്നിയാണ്, പത്തനംതിട്ട ജില്ല റാന്നി. ഞാനിവിടെ ഇങ്ങനെ വരാൻ കാരണം ഇവിടെ ഇതുപോലെ എൻ്റെ മകൻ ഇവിടെ ഉണ്ട്, അപ്പോൾ ആ മകൻ്റെ കൂടെ വന്നതാണ്. ഈ കഴിഞ്ഞ ജലപ്രളയ സമയത്ത് ഞാൻ റാന്നി അവിടെയാണ്. അവിടെ ആദ്യത്തെ ജലപ്രളയം 2018 എനിക്കിങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഞാനിവിടെ വന്നപ്പോഴും എനിക്കിങ്ങനെ ഒരു പാലിറ്റീവ് ഇതുപോലുള്ള ഒരു സാന്ത്വന ഇതുണ്ടാകുന്നുള്ള എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാനിങ്ങനെ വളരെയധികം വിഷമിച്ചിരുന്നു. ഇപ്പം നടക്കാനോ എടുക്കാനോ ഒന്നും വയ്യാത്ത അവസ്ഥയിൽ ആദ്യം ഇവിടെ വരുമ്പോൾ നമ്മുടെ ഡാനി ഡോക്ടർക്ക് മുന്നേ ഒരാൾ ഉണ്ടായിരുന്നു സാറേ. എവിടെ വന്നപ്പോഴാണ് ഹൈ പ്രഷറായിരുന്നു, എന്നോട് പറഞ്ഞ് പ്രഷർ കുറച്ചിട്ട് വന്നാൽ മതി, ആ പ്രഷർ കുറച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പ്രഷർ കുറയ്ക്കാനായിട്ടുള്ള മരുന്നും ഗുളികയൊക്കെ കഴിച്ചിട്ട് കൂടുന്നതല്ല, ഒരാഴ്ച കുറയും ഒരാഴ്ച കൂടും. ഇങ്ങനെ മാറിയും തിരിഞ്ഞും വന്ന് അങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് തന്നെ വളരെ കഴിഞ്ഞ് 2 ഒരു 1.5 കഴിഞ്ഞ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടെന്നറിയുന്നതും അങ്ങനെ വരാനായിരിക്കും. അങ്ങനെ ഏതായാലും ഇവിടെ വന്നു അല്ലെ അതിനുവേണ്ടി ഇപ്പോൾ വളരെ അന്ന് വടിയൊക്കെ ഇടിച്ചായിരുന്നു വരുന്നത്, ഇപ്പോൾ ഒരു വിധം തന്നെ നടക്കാനൊക്കെ ഉള്ള ധൈര്യമായി. മറ്റേ ഒറ്റയ്ക്ക് കൂടെ ആരെങ്കിലും വേണമായിരുന്നു, ഇപ്പോൾ അങ്ങനെയുള്ള ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യം ദൈവം തന്നു. ഇവിടുത്തെ ഈ ചികിത്സയുടെ ഫലമായിട്ട് എല്ലാവരും നല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് അവർ നമ്മളെ സഹകരിക്കും, നമ്മളോട് ഇടപെട്ടത് കൊണ്ടൊക്കെ നമുക്കത് വിശാലമായി നമുക്ക് ഒരു ആത്മാർത്ഥമായതോടെ എല്ലാവരും ചെയ്തത് കൊണ്ട് എനിക്കും സന്തോഷത്തോടുള്ള വരുവാനും എല്ലാവരുടെയുമായിട്ട് ഒരുമിച്ച് ചേരാൻ സന്തോഷം. ഒരു ജീവിതത്തിലൊരു വലിയൊരു ഈ നഷ്ടപ്പെട്ട ബോധം, നമുക്ക് നഷ്ടപ്പെട്ട ഒരു അനുഭവം തിരിച്ചു കിട്ടിയ പോലുള്ള ഒരു സന്തോഷമുണ്ട്. ഹാലല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഇങ്ങനെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയായി.